ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കൂടാരങ്ങളിൽ പാർത്ത എന്നുള്ള ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകമായി ഈ സാഹചര്യത്തിൽ നമുക്ക് ആത്മീക വർധനവിന് വേണ്ടി പൗർവിഷൻ ടെലിവിഷനിൽ കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അതിന് മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനവും അഭിവാദ്യവും പറയുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാൽ ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ നിങ്ങളോട് പങ്കുവെക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചിന്ത നമുക്കൊരുമിച്ച് പങ്കുവെക്കാം. അതിനാധാരമായി ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്ന്, പഴയ നിയമത്തിലെ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്നൊരു വാക്യം ഞാൻ തന്നെ വായിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം, എൻ്റെ കൂടാരത്തിന് ദൈവത്തിൻ്റെ സഖ്യത ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോടുകൂടി വസിക്കുകയും എൻ്റെ മക്കൾ എൻ്റെ ചുറ്റും ഇരിക്കുകയും ചെയ്ത എൻ്റെ ശുഭകാലത്തെപ്പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം വളരെ പുരാതനത്വമുള്ള പുസ്തകമാണ്. ഇയ്യോബ് എന്ന് പറയുന്ന കഥാപാത്രം, ആ മനുഷ്യൻ പൂർവ്വപിതാക്കന്മാരുടെ, അബ്രഹാം മുതലായ പൂർവ്വപിതാക്കന്മാരുടെ സമകാലികനായി ജീവിച്ച, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭക്തനായ മനുഷ്യനാണ്. എല്ലാവരാലും സാക്ഷ്യം കൊണ്ട, ദൈവത്താലും മറ്റ് സകല മനുഷ്യരാലും നല്ല സാക്ഷ്യം കൈപ്പറ്റിയ, അനുഗ്രഹിക്കപ്പെട്ട ഭക്തനായൊരു മനുഷ്യനാണ് ഇയ്യോബ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭകാല അനുഭവങ്ങൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ആരംഭകാല അനുഭവങ്ങൾ പഠിക്കുമ്പോൾ, 10 മക്കളും 10 ആടുമാടുകളും സമ്പൽ സമൃദ്ധിയും എല്ലാവിധമായ സുഖ സൗകര്യങ്ങളോടുകൂടി വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ജീവിച്ചു പോയൊരു മനുഷ്യനാണ് ഇയ്യോബ് എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി അതിന് മുഖവരിയായിട്ട് പറയട്ടെ, ഇയ്യോബിൻ്റെ പുസ്തകമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് വേദപുസ്തകത്തിൽ അത് ചേർത്തു എന്ന് പറയാൻ, അത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യഥാർത്ഥ ദൈവഭക്തനായി ജീവിക്കുന്ന മനുഷ്യൻ്റെ മനോഭാവം എന്ന് പറഞ്ഞാൽ, ഏതൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോഴും ഭക്തൻ്റെ മനോഭാവത്തിന് എന്തുമാത്രം വിലയുണ്ട്, ദൈവസന്നിധിയിൽ ഒരു ഭക്തൻ്റെ മനോഭാവത്തിന് എത്രമാത്രം വിലയുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇയ്യോബിൻ്റെ പുസ്തകം എഴുതപ്പെട്ടതെന്ന് ചരിത്രകാരന്മാർ, അല്ലെങ്കിൽ വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. മറ്റൊരു കാര്യം, ദൈവത്തിൻ്റെ പരമാധികാരം, ഏതൊരു സൃഷ്ടിയുടെ മേലും ദൈവത്തിനുള്ള പരമാധികാരം എന്തെന്ന് സൃഷ്ടികൾ അറിയണം. നമ്മൾ പറയുന്നത് മാത്രം ചെയ്യാനിരിക്കുന്നൊരു ദൈവമല്ല, എന്നാൽ ദൈവത്തിന് മനുഷ്യൻ്റെ മേൽ, അല്ലെങ്കിൽ സൃഷ്ടികളുടെ മേൽ ചില പരമാധികാരങ്ങളുണ്ട്, അല്ലെങ്കിൽ സമ്പൂർണ്ണമായ പരമാധികാരമുണ്ട്. ഈ രണ്ട് വീക്ഷണത്തിൽ നിന്നാണ് ഇയ്യോബിൻ്റെ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ എഴുതപ്പെട്ട ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായങ്ങളിലെ ചരിത്രം പഠിക്കുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രസന്നവധനനായി കുടുംബത്തോടുകൂടി ദാസീദാസന്മാരോടുകൂടി ബഹുസമ്പന്നനായി ജീവിച്ച ആ മനുഷ്യൻ്റെ ജീവിതത്തിനകത്തേക്ക് പെട്ടെന്നാണ്, അപ്രതീക്ഷിതമായി, ഒരു പക്ഷേ ദൈവത്തിൻ്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ, നമുക്കിപ്പോൾ പൂർണ്ണമായി 10-42 അധ്യായങ്ങൾക്കകത്ത് ഇയ്യോബിൻ്റെ പുസ്തകം എഴുതി നമ്മുടെ കയ്യിൽ തന്നിരിക്കുമ്പോൾ നമുക്കിതിൻ്റെ ആദ്യ അന്ത അവസാനമെല്ലാം നന്നായിട്ട് അറിയാം. പക്ഷേ ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് ഇടിച്ചു വന്ന് കയറിയ അനർത്ഥങ്ങൾ, ദുർഘട സമയങ്ങൾ, അതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന ആ വലിയ പ്രതിസന്ധിയെക്കുറിച്ച് നമ്മൾ ഗ്രഹിക്കാൻ ശ്രമിക്കുമ്പോൾ, നാം സത്യസന്ധമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കാലഘട്ടങ്ങൾ മാറി മാറിക്കൊണ്ടിരിക്കും ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിനകത്ത് കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കും. നമുക്കറിയാമല്ലോ, നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ തന്നെ കാണുന്ന ഒരു കാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ശുഭകാലത്തെപ്പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. കണ്ടോ, അവിടെ ഒരു കാലത്തെ നിങ്ങൾക്ക് വചനം പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ശുഭകാലം. വേദപുസ്തകം പഠിക്കുമ്പോൾ വ്യത്യസ്തമായിരിക്കുന്ന കാലങ്ങളുണ്ട് എന്ന് നമുക്കറിയാൻ കഴിയുന്നു. കഷ്ടകാലം എന്ന് പറയുന്ന ഒരു കാലമുണ്ട്, അതുപോലെ ദുർഘടകാലം, ദുർഘട സമയം എന്ന് പറയുന്ന ഒരു കാലമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സീസണുണ്ട്. അങ്ങനെ വിവിധമായിരിക്കുന്ന കാലങ്ങളുണ്ട് എന്ന് വേദപുസ്തകം പറയുന്നു. ഞാൻ പറയട്ടെ പ്രിയരെ, ദൈവമാണ് മനുഷ്യന് കാലങ്ങളെ നിശ്ചയിച്ചത്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ പഠിക്കുമ്പോൾ, അവൻ ഭൂതലത്തിലൊക്കെയും ഇരിക്കേണ്ടതിന് ഒരുവനിൽ നിന്ന് മനുഷ്യജാതിയെ മുഴുവനുളവാക്കി, അവൻ അവർക്ക് കാലങ്ങളും അവൻ്റെ നിവാസത്തിന് കാലങ്ങളും അതിരുകളും നിശ്ചയിച്ചു. അപ്പോൾ മനുഷ്യന് കാലങ്ങൾ,
അതിരുകൾ സമയങ്ങൾ നിശ്ചയിച്ച് തന്നത് ദൈവമാണെന്ന് വിശുദ്ധ വേദപുസ്തകം തന്നെ സാക്ഷിക്കുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയരെ, ദൈവം മനുഷ്യന് ഒരുക്കിക്കൊടുത്ത കാലങ്ങൾ അവനൊരു കെണിയാകാനോ അവനൊരു ഒരു 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 എന്താ പറയുന്ന ഒരു ഒരു കഷ്ടകാലമായി എന്നും ഇങ്ങനെ കഷ്ടതയ്ക്കകത്ത് ജീവിക്കാനോ അല്ല. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് അവനെ മനുഷ്യൻ്റെ ആദ്യത്തെ നിവാസസ്ഥാനമായിരിക്കുന്ന ആദ്യത്തെ മനുഷ്യൻ്റെ വാസസ്ഥലമായിരിക്കുന്ന ഏദൻ തോട്ടത്തിനകത്ത് മനുഷ്യനെ ദൈവമാക്കി വയ്ക്കുമ്പോൾ അതൊരു കഷ്ടകാലത്തിൻ്റെ നടുവിലേക്കല്ല കൊണ്ടാക്കിയത്. മനുഷ്യനെ ദൈവം കൊണ്ട് അവിടെ ആക്കുമ്പോൾ അവിടെ കഷ്ടതയില്ലായിരുന്നു. പിന്നെ എന്താണ് സംഭവിച്ചത്? നമുക്കറിയാം, പിശാചിൻ്റെ വഞ്ചനയാൽ ദൈവം പറഞ്ഞ കൽപ്പനയെ ലംഘിച്ച് പാപത്തിൻ്റെ കനി ഭക്ഷിച്ച് മനുഷ്യൻ പാപിയായി തീർന്നപ്പോൾ ദൈവം നേരിട്ടിറങ്ങി വന്ന് മനുഷ്യൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ വിധി പ്രഖ്യാപനം നടത്തുകയാണ്. പാപത്തിൻ്റെ പരിണിത ഫലമായി ഉണ്ടായ ആ ഭവിഷ്യത്തുകളെക്കുറിച്ചുള്ള വിധി പ്രഖ്യാപനം നടത്തുമ്പോൾ, ഞാൻ നിന്നോട് തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നത് കൊണ്ട് എന്ന് പറഞ്ഞ് ദൈവം കുറേ ശിക്ഷാകാര്യങ്ങൾ പറയുന്ന സമയത്ത്, അല്ലെ, അതിനകത്ത് പറയുമ്പോൾ ചേർത്തിരിക്കുന്ന ഒരു കാര്യം നിങ്ങളുണ്ട്, നിന്റെ ആയുഷ്കാലം നീ കഷ്ടതയോടെ അഹോവൃത്തി കഴിക്കും. നിങ്ങൾ ചിന്തിക്കുക, 3:17 വരെ ഇല്ലാത്തൊരു പദമാണ് കഷ്ടതയെന്ന് പറയുന്നത്. അപ്പോൾ ആ അവിടെ നിന്ന് തുടങ്ങുകയാണ് കഷ്ടത എന്ന് പറയുന്ന പദം, അല്ലെങ്കിൽ ആ ഒരു അനുഭവം മനുഷ്യ ജീവിതത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യൻ്റെ ജീവിതത്തിനകത്തേക്ക് കഷ്ടത വന്ന് കയറാനുണ്ടായതിൻ്റെ കാരണക്കാരൻ ദൈവമൊന്നുമല്ല. ദൈവം മനുഷ്യന് നിശ്ചയിച്ചു കൊടുത്ത കാലം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒക്കെ കാലമാണ്. പക്ഷെ അതിനകത്ത് മനുഷ്യൻ്റെ പിടിപ്പ് കേടുകൊണ്ട്, മനുഷ്യൻ്റെ വീഴ്ച കൊണ്ടാണ് കഷ്ടത വന്നു കയറിയത്. വേദപുസ്തകം കഷ്ടസമ്പൂർണനായ മനുഷ്യനെയാണ് പിന്നെ മുഴുവൻ ചിത്രീകരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന വ്യക്തി ഇയ്യോബ് തന്നെ പറഞ്ഞൊരു ഭാഗമുണ്ട് കഷ്ടതയെക്കുറിച്ച്. മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു, തീപ്പൊരി ഉയരെ പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ജനനത്തിൻ്റെ ഉദ്ദേശം തന്നെ കഷ്ടതയാണോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ചില മനുഷ്യരെയൊക്കെ എടുത്ത് പഠിക്കുകയും അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെയൊക്കെ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ, എന്തുവാകട്ടെ, എന്നാൽ വേദപുസ്തകം പറയുന്നു മനുഷ്യന് കഷ്ടതയുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്താ പറഞ്ഞത്? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീ. അപ്പോൾ കഷ്ടത ഉണ്ട് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെക്കുറിച്ച് പഠിക്കുക, അല്ലെങ്കിൽ നമ്മെക്കുറിച്ച് മനസ്സിലാക്കി തരുവാൻ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കി തരുവാൻ ശ്രമിക്കുന്നത്. ഭൂമിയിൽ മനുഷ്യന് കഷ്ടതയുണ്ട്. എന്നാൽ എനിക്കിവിടെ ആശ്വാസമായി തോന്നിയ, സന്തോഷമായി തോന്നിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. 20 സങ്കീർത്തനം 20:1 പറയുന്ന ഒരു വാക്യമുണ്ട്, യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരം തരുമാറാകട്ടെ. ഇവിടെയാണ് ഒരു ഭക്തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം നിങ്ങൾ തിരിച്ചറിയേണ്ടത്, ഏറ്റവും വലിയ മഹത്വം നിങ്ങൾ തിരിച്ചറിയേണ്ടത്. കഷ്ടത ഇല്ലാത്ത ഒരു കാലമല്ല, കഷ്ടത മാറ്റേണ്ട ഒരു അനുഭവമല്ല. നിങ്ങൾ ഇവിടെ ചിന്തിക്കുകയും നിങ്ങൾ ഇവിടെ അതിനെ ആഗ്രഹിക്കുകയും ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ വചനം പറയുന്നു മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. എന്നാൽ എൻ്റെ പ്രിയ ശ്രോതാക്കളെ, ഞാൻ നിങ്ങളുടെ ആത്മപ്രേരണ കൊണ്ട് പറയാം, കഷ്ടതയുടെ നടുവിലാണെങ്കിലും അതിന് നടുക്ക് നിനക്ക് ഉത്തരം തരുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം എൻ്റെ പ്രിയപ്പെട്ടവർ തിരിച്ചറിയേണ്ടത്, ഈ ചിന്തയിൽ കൂടി നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ പരമാർത്ഥ മനസ്സിലേക്ക് നിങ്ങൾ എഴുതി ചേർക്കേണ്ട ഒരു സത്യം ഞാൻ പറയാം, കഷ്ടതയെ തുടച്ചു മാറ്റുകയല്ല ചെയ്യേണ്ടത്, കഷ്ടതയുടെ തീച്ചൂളയുടെ നടുവിലും നിനക്ക് ഉത്തരം തരുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് നീ അനുസരിക്കേണ്ടത്, ആ ദൈവത്തിങ്കിൽ നിന്നാണ് നീ പ്രാപിക്കേണ്ടത്. എൻ്റെ പ്രിയരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിങ്ങൾക്ക് പറയാൻ കഴിയത്തില്ലേ, കഷ്ടതയുടെ കയ്പ് നീര് കുടിച്ച് മൂക്ക് മുങ്ങത്തക്ക വണ്ണമുള്ള വെള്ളത്തിൻ്റെ നടുവിലേക്ക്, അല്ലെങ്കിൽ ആ വലിയ ചുഴി നീർച്ചുഴിക്കകത്തേക്ക് നീ പെട്ടുപോകുമ്പോഴും അതിനകത്തും ഇന്നു വരെ നീ പിടിച്ച് നിന്നത് മറുപടി പറയുന്ന, സാന്നിധ്യം കൊണ്ട് നിന്നെ അനുഗ്രഹിച്ച, ഉത്തരം തന്ന ഒരു ദൈവം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ. അപ്പോൾ കഷ്ടതയില്ലെന്നല്ല ഒരു ഭക്തൻ്റെ പ്രത്യാശ, കഷ്ടം നിറയുമ്പോഴും അതിനകത്തെൻ്റെ കൂടെ നിൽക്കുന്നൊരു ദൈവമുണ്ട്. കഷ്ടം നിറയുമ്പോഴും അതിനകത്ത് മറുപടി പറയുന്നൊരു ദൈവമുണ്ട്. അതിനകത്തന്നെ സഹായിക്കുന്നൊരു ദൈവമുണ്ട്.
അതാണ് ഒരു ഭക്തന്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്വകരമായിരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത്. ഞാൻ ചിന്തയുടെ പ്രധാന ഭാഗത്തേക്ക് വരട്ടെ. അപ്പൊ നോക്ക്, ഇവിടെ ഇയ്യോബ് എന്ന് പറയുന്ന ആ ഭക്തനായിരിക്കുന്ന മനുഷ്യൻ ഈ കഷ്ടതയുടെ മുഴുവൻ നടുവിൽ കൂടി നടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ അതിൽ കൂടി കടന്നു പോകുമ്പോൾ, മറ്റൊന്നുകൊണ്ടും നികത്താൻ കഴിയാത്ത, മറ്റൊന്നുകൊണ്ടും പരിഹരിക്കാൻ കഴിയാത്ത ഒരു വലിയ വിപത്തിൻ്റെ നടുവിൽ, ഒരു വലിയ നഷ്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ആ മനുഷ്യൻ അദ്ദേഹം നിന്നുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ പുറകിലെ കാലങ്ങളിലേക്ക്, അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന തൻ്റെ ജീവിതത്തിൻ്റെ ആ നല്ല കാലം, ഇവിടെ താൻ തന്നെ പറഞ്ഞിരിക്കുന്ന പോലെ ആ ശുഭകാലത്തിലേക്ക് താൻ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. ആ ഭക്തനായിരിക്കുന്ന മനുഷ്യൻ തന്നെ പറയുന്നത്, ആ ശുഭകാലത്തെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ പറയുന്ന ആ പറയുന്ന കാലത്തിൻ്റെ ഒരു പ്രത്യേക ഒരു പ്രയോഗം, ശുഭകാലം. അപ്പോൾ അദ്ദേഹം മുമ്പുണ്ടായിരുന്ന, ഞാൻ മുമ്പേ പറഞ്ഞ 1, 2, 3 അധ്യായങ്ങൾക്കകത്തൊക്കെ, അല്ലെങ്കിൽ 1-ാം അധ്യായത്തിൽ മാത്രം എടുത്തു, 1-ാം അധ്യായത്തിനകത്ത് അദ്ദേഹം ആയിരുന്ന ആ കാലഘട്ടത്തെയാണ് അദ്ദേഹം പറയുന്നത്, ശുഭകാലത്തെ പോലെ ഞാൻ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന്. ആ കാലത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ കൂടാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായി ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് അത് ഒന്ന് എടുത്തുകൊണ്ടുവരുവാൻ എനിക്ക് പ്രേരണ ലഭിച്ച ഒരു ഭാഗം ആ വാക്യത്തിൽ, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, എൻ്റെ കൂടാരത്തിന് ദൈവത്തിൻ്റെ സഖ്യത ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോട് കൂടെ പാർക്കുക, അല്ലെങ്കിൽ എന്നോട് കൂടെ വസിക്കുകയും ചെയ്ത ആ ശുഭകാലം. അപ്പൊ കണ്ടോ, എന്താണ് വാസ്തവത്തിൽ ശുഭകാലം എന്ന് പറയുന്നത്? ദൈവം കൂടെ വസിക്കുന്ന കാലം, ദൈവം നമ്മളോടൊപ്പം താമസിക്കുന്ന കാലം. അങ്ങനെ ഒരു കാലമുണ്ടോ? സർവശക്തനായ ദൈവം മനുഷ്യനോട് കൂടെ വസിക്കുന്ന ഒരു കാലം. ഞാൻ പറയാം, വേദപുസ്തകത്തിൽ ആ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുമ്പോൾ രണ്ട് വീക്ഷണത്തിൽ ആ കാര്യത്തെ നമ്മൾ ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 20-ാം അധ്യായം 21-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ, ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം എന്ന് പറയുന്ന ഒരു പ്രാവചനികമായിരിക്കുന്ന ഭാഗമുണ്ട്. അല്ലെങ്കിൽ വരാനിരിക്കുന്ന യുഗത്തിൽ സർവശക്തനായ ദൈവം, സകലത്തിൻ്റെയും ഉടയവൻ, സകലത്തെയും സൃഷ്ടിച്ചവനായ സർവശക്തനായ ദൈവം മനുഷ്യൻ്റെ കൂടാരത്തിൽ, മനുഷ്യനോടുകൂടെ കൂടാരത്തിൽ വന്ന് വസിക്കുന്ന ആ കാലഘട്ടം, അത് സംഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. എന്നാൽ ഈ കാലത്തിൽ അത് സാധ്യമാണോ? യോ പറയുന്നു, എൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ സഖ്യത എനിക്കുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ഫ്രണ്ട്ഷിപ്പ് എനിക്കുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ സഹവാസം എൻ്റെ കുടുംബത്തിനകത്തുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ സഹവാസം പോയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് സംശയമാണ്. ഞാൻ വിശ്വസിക്കുന്ന ഒരിക്കലും ദൈവത്തിൻ്റെ സഹവാസം തൻ്റെ കുടുംബത്തിൽ നിന്ന് പോയിട്ടില്ല. പക്ഷേ തൻ്റെ ജീവിതത്തിൻ്റെ ആ കൈപ്പേറിയ അനുഭവത്തിൽ നിന്ന് താൻ പ്രകടിപ്പിക്കുന്ന ഒരു സംശയകരമായിരിക്കുന്ന കാര്യമാണ് നാം ഇവിടെ വായിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് എൻ്റെ ചിന്തയിലേക്ക് വിശാലമായ ഭാഗത്തേക്ക് വരട്ടെ. ഓക്കെ, ദൈവത്തോട് ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ കൂടാരത്തിനകത്ത്, മനുഷ്യൻ്റെ നിവാസസ്ഥാനത്തിനകത്ത്, മനുഷ്യൻ്റെ ഡ്വെല്ലിംഗ് പ്ലേസ് എന്ന് വിളിച്ചിരിക്കുന്ന സ്ഥലത്തകത്ത് സർവശക്തനായ ദൈവം വന്ന് കൂട്ടായ്മ തരുമോ, കൂടെ വന്ന് വസിക്കുമോ? നിശ്ചയമായും. എങ്ങനെയാണ് വരുന്നത്? എന്താണ് അതിൻ്റെ മാനദണ്ഡം? ഇതൊക്കെ വേദപുസ്തകം വളരെ സവിസ്തരമായി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ സമയപരിമിതി കൊണ്ട് 1-2 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് എൻ്റെ അവസാന ഭാഗത്തേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുക. നോക്ക്, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്. ആ പദം ഇങ്ങനെയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുന്നു, ഞങ്ങൾ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഇത് ഒരു പാസ്റ്ററുടെ പ്രസംഗക്കുറിപ്പല്ല കേട്ടോ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ സന്തത അനുവാചകരായിരുന്ന, സന്തത സഹചാരികളായിരുന്ന ആ ജനത്തോട് നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞ ആ വാക്കാണ്, അല്ലെങ്കിൽ ആ ഒരു വലിയ ഓഫറാണ് നാം ഇവിടെ വായിച്ചത്. അതിങ്ങനെയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ വചനം പ്രമാണിക്കും, പിതാവ് അവനെ സ്നേഹിക്കും. അടുത്ത പദമാണ് നമ്മുടെ ചിന്തയുടെ പ്രധാന ഭാഗം. അവിടെ പറയുന്നത്, ഞങ്ങൾ വന്ന് അവനോടുകൂടി വാസം ചെയ്യും. ഓക്കെ, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ കർത്താവ് ഒറ്റയ്ക്ക് വരുമെന്നല്ല, ഇവിടെ കർത്താവും അപ്പോസ്തലന്മാരും വരുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതല്ലല്ലോ അവിടുത്തെ കാര്യം. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് സ്വർഗത്തിലെ വിലപിടിപ്പുള്ളവർ. ഞാൻ എൻ്റെ ഒരു ഭാവനാ വ്യാഖ്യാനം പറയട്ടെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്വർഗീയ ദൂതന്മാരും അടങ്ങുന്ന ഒരു വലിയ സംഘം അവൻ്റെ കുടുംബത്തിൽ വന്ന് വാസം ചെയ്യും.
അപ്പൊ നോക്കിയേ, ദൈവം ഒരുവന്റെ കുടുംബത്തിൽ വരണമെങ്കിൽ എന്താണ് അതിന്റെ മാനദണ്ഡമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്ന കുടുംബമായിരിക്കണം. ഞാൻ പറയാം പ്രിയരെ, കുടുംബത്തിനകത്ത് വീടിൻ്റെ മഹത്വം കൊണ്ടോ തറയിലിട്ടിരിക്കുന്ന ടൈൽസിൻ്റെ ശ്രേഷ്ഠത കൊണ്ടോ, അത് ഇമ്പോർട്ട് ചെയ്തതാണോ അതോ നാടനാണോ, അല്ലെങ്കിൽ വീടിൻ്റെ മുറികൾ മുഴുവൻ ശീതീകരിച്ചതാണോ, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത വലുതാണോ, ഇതൊന്നുമല്ല. ഒരു കുടുംബത്തിനകത്ത് ദൈവം വരാനുള്ളതിൻ്റെ മാനദണ്ഡം. ഒരുപക്ഷെ പാസ്റ്റർമാരോ മറ്റവരൊക്കെ ചിലപ്പോൾ വന്നേക്കാം, ടൈൽസ് നോക്കിയോ അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത നോക്കിയോ വീടിൻ്റെ നിലയുടെ എണ്ണം നോക്കിയോ ഒക്കെ ചിലപ്പോൾ വന്നേക്കാം. ഞാൻ പരിഹസിക്കുകയല്ല, മാന്യമായി ശുശ്രൂഷ ചെയ്യുന്ന, മാന്യമായി നല്ല ലക്ഷ്യത്തോടെ ശുശ്രൂഷ ദൈവദാസന്മാരുണ്ട്. എങ്കിലും ഒരു തുലവും ചുരുക്കമെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഗണത്തിൽപ്പെട്ടവർ കണ്ടേക്കാം, വീടിൻ്റെ മഹത്വമൊക്കെ നോക്കി വരുന്നത്. അങ്ങനെയൊന്നും വരുന്നവനല്ല നമ്മുടെ ദൈവം. നിൻ്റെ വീട് വെറും കുടിലാണെങ്കിലും, അത് കെട്ടിമേഞ്ഞ് കിടക്കാൻ പോലും അതിന് സാധ്യതയില്ലെങ്കിലും, ദൈവത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവം കുടുംബത്തിനകത്ത് വരുവാൻ അതിന് മറ്റൊന്നുമല്ല. ഞാൻ പറയാം, വീട് ചെറുതാണെങ്കിലും, വീട് എന്താ പറയുന്നത് ഓടിട്ടതാണോ അല്ലെങ്കിൽ അത് എത്ര നിലയുള്ളതാണ്, ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. നിന്റെ കുടുംബം ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്ന കുടുംബമാണോ, ഞാൻ ഇന്ന് ആത്മാവിൽ നിങ്ങളോട് പ്രവചനം പോലെ പറയാം, ആ കുടുംബത്തിനകത്ത് ദൈവമുണ്ട്. ആ കുടുംബത്തിനകത്തേ ദൈവം വരികയുള്ളൂ. കുടുംബത്തിൻ്റെ ശ്രേഷ്ഠത നോക്കിയോ, കുടുംബ പാരമ്പര്യം നോക്കിയോ, താമസിക്കുന്നവൻ്റെ സാമ്പത്തിക ഭദ്രത നോക്കിയോ, വീട് പണിതിരിക്കുന്നതിൻ്റെ സെറ്റപ്പ് നോക്കിയോ വരുന്നവനല്ല സർവശക്തനായ ദൈവം. വചനം വ്യക്തമായി പറയുന്നു, വചനം പ്രമാണിക്കുന്നവൻ്റെ കുടുംബത്തിനകത്ത് ദൈവം വരും. സ്തോത്രം. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, അങ്ങനെ വന്ന ദൈവം മടങ്ങിപ്പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? ഏ, അങ്ങനെ വന്ന ദൈവം എന്ത് ചെയ്യരുത്? വിട്ടുപോകരുത്. വന്നിട്ട് നമ്മളോട് കൂടെ പാർക്കാൻ വേണ്ടിയാണ് ദൈവം വന്നത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവരുടെ കൂടെ പാർക്കാൻ കൊള്ളത്തില്ലെന്ന് തോന്നി പോകരുത്. നമുക്കറിയാമല്ലോ, നമ്മുടെ ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നാൽ, നമ്മുടെ ഒരു സ്നേഹിതൻ നമ്മുടെ വീട്ടിൽ വന്നാൽ, അദ്ദേഹം നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം നോക്കിയാൽ നമ്മുടെ കൂടെ താമസിക്കത്തുള്ളൂ. നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം നോക്കിയാൽ നമ്മുടെ കൂടെ താമസിക്കില്ല. അപ്പം ഞാൻ പറയാം, അങ്ങനെ വരുന്ന ദൈവം നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? ഞാൻ പെട്ടെന്ന് പറയട്ടെ, മറ്റൊരു വാക്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. നോക്ക്, ഫിലിപ്പിയ ലേഖനം 4:8, അതിൻ്റെ 8-9 വാക്യം. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. പരിചിതമായ ഭാഗങ്ങളാണെങ്കിലും ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയായതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ, എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. കണ്ടോ, അവിടെ ഒരു ക്ലോസ് വെച്ചേക്കുമല്ലേ. പൗലോസ് മുമ്പിൽ കുറേ കാര്യങ്ങൾ പറയുക. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമായതൊക്കെയും പുകഴ്ചയായതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ. എന്നോട് കേട്ടും പഠിച്ചും ഗ്രഹിച്ചുമുള്ളത് ചിന്തിച്ചു കൊള്ളുവിൻ. എന്നാൽ, ആ പദമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. അപ്പം ഞാൻ പറയട്ടെ പ്രിയരെ, ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടാരത്തിനകത്ത് നിലനിൽക്കണമെങ്കിൽ അതിനകത്ത് വസിക്കുന്നവരുടെ സംസാരത്തിന് അതിന് വലിയ വിലയുണ്ട്. അതിനകത്ത് താമസിക്കുന്നവൻ്റെ ചിന്തയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. സത്യമായത് ഘനമായത് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടാരത്തിനകത്ത് ചിന്തിക്കാമോളൂ അല്ലെങ്കിൽ പറയാമോളൂ എന്ന് പോലും ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, പഴയ നിയമത്തിൽ എൻ്റെ ചിന്തയിൽ ഒത്തിരി കാര്യങ്ങൾ വരുന്നു. പഴയ നിയമത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പഴയ നിയമത്തിൽ കൂടാരങ്ങൾക്കകത്ത് അല്ലെങ്കിൽ നിവാസ സ്ഥാനങ്ങൾക്കകത്ത് നിന്ന് പോകണം അല്ലെങ്കിൽ ഒഴിവാക്കണമെന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. പുളിപ്പ് കൂടാരത്തിൽ നിന്ന് ഒഴിവാക്കുവീൻ, മലിനത നീക്കിക്കളയുവീൻ. അതുപോലെ യോശുവയുടെ പുസ്തകം 6:7 പറയുന്നുണ്ട്, പാപം ചെയ്ത ആക്കാനെ കുറിച്ച് അവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയിൻ. സ്തോത്രം. എൻ്റെ പ്രിയരെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവസാന്നിധ്യം നിരന്തരം വസിക്കട്ടെ. ദൈവസാന്നിധ്യമുള്ള കുടുംബമാണ് ലോകത്തെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. ഞാൻ പറയാം, അവനെ ചിലരെയൊക്കെ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന്. ഞാൻ കുടുംബത്തിലെ അംഗങ്ങളെ കുറിച്ചല്ല പറയുന്നത്, പ്രൈസല്ലോ, ലോകത്തിൻ്റെ പല സ്ഥലത്തു കൂടി കറങ്ങി നടന്ന് പലതും കൊണ്ടുവന്ന് പ്രയോജനമില്ലാത്ത അസത്യമായ സൽഗുണമല്ലാത്ത ദുഷ്കീർത്തികൾ ഉണ്ടാക്കുന്ന പലതും നിന്റെ കുടുംബത്തിനകത്ത് കൊണ്ടുവന്ന് ഇറക്കാൻ വേണ്ടി കറങ്ങി നടക്കുന്ന പലരെയും നീ ഒഴിവാക്കണം. എന്തിനു വേണ്ടി? നിന്റെ കുടുംബത്തിൽ ദൈവസാന്നിധ്യം അകലാതിരിക്കാൻ,
നീ അതിനോട് സംസാരിക്കാൻ തുടങ്ങിയാൽ, നീ അതിനോട് പറയാൻ തുടങ്ങി, അതിനോട് ചേർന്ന് പറയാൻ തുടങ്ങിയാൽ, ഞാൻ പറയാം നിന്റെ കുടുംബത്തിൽ നിന്ന് ദൈവ സാന്നിധ്യമാകലാൻ തുടങ്ങും. ഇസ്രായേൽ മക്കളെ കുറിച്ച് പറഞ്ഞൊരു കാര്യമില്ലേ, അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവരുടെ കൂടാരത്തിനകത്ത് ദൈവമുണ്ട്, കാട്ടുപോത്തിന് തുല്യമായ ബലം അവർക്കുണ്ട്, ആഭിചാരം അവർക്ക് ഫലിക്കുന്നില്ല, ലക്ഷണവിദ്യ അവർ കേൾക്കുന്നില്ല, രാജകോലാഹലം അവരുടെ ഇടയിലുണ്ട്. ഇതാ ജലാന്തികയുള്ള ദേവദാരുക്കൾ എന്നൊക്കെ അവരെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു, അതിനെല്ലാത്തിനും കാരണം ദൈവം അവരുടെ കൂടെയുണ്ട്. സ്തോത്രം. എൻ്റെ പ്രിയരെ, ഈ പകൽക്കാലം ലോകത്തിൽ ആരെങ്കിലും നിന്റെ കൂടെ നിൽക്കുന്നതാണോ നിനക്കിഷ്ടം, അതോ സർവശക്തനായ ദൈവം നിന്റെ കൂടാരത്തിൽ വസിക്കുന്നതാണോ നിനക്കിഷ്ടം? അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളതിനെ ഒഴിവാക്കാൻ, അങ്ങനെയുള്ള സംസാരം ഒഴിവാക്കാൻ, അങ്ങനെയുള്ള പ്രവൃത്തികളെ ഒഴിവാക്കാൻ, അങ്ങനെയുള്ള ദുഷ്കീർത്തികൾ കുടുംബത്തിനകത്ത് പറയാതിരിക്കൂ. എന്തിനാ നമുക്ക് പ്രയോജനമില്ലാത്ത കാര്യങ്ങളെ പറഞ്ഞ് നാം എന്തിനാ വെറുതെ നമ്മുടെ കുടുംബത്തിൽ ദൈവ സാന്നിധ്യം അകറ്റുന്നത്? ആഭിചാരം ഫലിക്കാതിരിക്കാൻ, ലക്ഷണവിദ്യ ഫലിക്കാതിരിക്കാൻ, ഒറ്റ കാര്യമേ ദൈവത്തിൻ്റെ വചനം പറയുന്നുള്ളൂ, ദൈവം കൂടെ നിൽക്കുക. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കട്ടെ. നമ്മുടെ കൂടാരങ്ങൾക്കകത്ത് ദൈവ സാന്നിധ്യം ഉണ്ടാകണം. അതിനെ അകറ്റുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും എൻ്റെ പ്രിയരെ ഒന്നടച്ചൊരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, കഴിഞ്ഞത് ക്ഷമിക്കണമേ, പറഞ്ഞു പോയത് ക്ഷമിക്കണമേ, എൻ്റെ കൂടാരത്തിൽ അങ്ങയുടെ സാന്നിധ്യം തുടർന്നുമുണ്ടാകണമേ, ഞാൻ അങ്ങയുടെ വചനം പ്രമാണിച്ച് ജീവിച്ചോളാമെന്ന് ഒരു തീരുമാനത്തോടെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് പങ്കാളിയാകാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സന്നിധാനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് തലവണക്കുകയാ. അങ്ങയുടെ സാന്നിധ്യമാണ് ഞങ്ങളുടെ കൂടാരത്തിൻ്റെ അനുഗ്രഹം, അങ്ങയുടെ സാന്നിധ്യമാണ് ഞങ്ങളുടെ കൂടാരത്തിൻ്റെ ഐശ്വര്യം. അത് കുറയാതിരിക്കാൻ, അരുതാത്തതൊരു വാക്കും പറയാതെ, ദൈവോധന വിരുദ്ധമായ ഒരു പ്രവൃത്തിയും ചെയ്യാതെ നിരന്തരം ജീവിപ്പാൻ സ്വർഗം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതിനായി ദൈവം ഞങ്ങളെ ഒരുക്കിയാട്ടെ. മഹത്വമെല്ലാം ദൈവത്തിന്, യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.